ഒത്തിരി വലിയ വീടാണല്ലോ. സുനിത ഈ വീട്ടിൽ തനിച്ച് എങ്ങനെ കഴിയുന്നു? തനിച്ചാണെന്ന് വെച്ച് അയൽവക്കത്തുള്ളവരെ ഇവിടെ വിളിച്ച് പാർപ്പിക്കാൻ പറ്റുമോ? കൊട്ടാരായാലും കൊതുകിന് യാതൊരു കുറവില്ല കേട്ടോ. യോ കറണ്ട് പോയാ? ഇതെന്ത് വിദ്യ? സൗണ്ട് സെൻസിറ്റീവ് സ്വിച്ച് എന്ന് പറയും. ശബ്ദം കൊണ്ട് ഓണാവും ഓഫാവും ചെയ്യും. ഇതൊന്നും അത്ര നല്ല ലക്ഷണമല്ല. കണ്ടിട്ട് ഒരുമാതിരി കൊള്ള സങ്കേതം പോലെ. ഇവിടെ എല്ലാ മുറി ഇങ്ങനെ? അല്ല, ഈ മുറി മാത്രമേ ഉള്ളൂ. അല്ല, പോലീസുകാരിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച എന്തിനാണ്? മിസ്റ്റർ വേണു ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നി. സാഹചര്യം അനുകൂലമല്ലാത്ത സ്ഥിതിയിൽ പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടാൽ അപകടമാണ്. താങ്ക്യൂ. പക്ഷെ പോലീസിനെ സംബന്ധിച്ച് ഐ എം എ വാണ്ടഡ് ക്രിമിനൽ. ഒരു ക്രിമിനലിനെ സഹായിക്കാൻ ശ്രമിക്കുന്നതും ഒരു ക്രൈമാണെന്ന് അറിയില്ലേ? നിയമ പുസ്തകമൊന്നും ഞാൻ വായിച്ചു പഠിച്ചിട്ടില്ല. അല്പമെങ്കിലും മനുഷ്യത്വം കാണിക്കുന്നത് നിയമപ്രകാരം കുറ്റമാണെങ്കിൽ ഞാൻ അതങ്ങ് സഹിച്ചു. അത് ശരി, അത്രേ ഉള്ളൂ. ആട്ടെ, എന്തോ ചെറിയൊരു ഉദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താ അത്? ഉള്ള സത്യം പറയാമല്ലോ. ഞാൻ ഇവിടുത്തെ ഒരു പത്രത്തിന്റെ കറസ്പോണ്ടന്റ് ആയി വർക്ക് ചെയ്യാണ്. കമ്മീഷണറുടെ വധവുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയാണ് ഇന്ന് രാവിലെ ഹോട്ടലിൽ വെച്ച് കൊല്ലപ്പെട്ടത്. കുറച്ചു കാലമായി ദുരൂഹമായി തുടരുന്ന സംഭവങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എനിക്കത് വളരെ സെൻസേഷണൽ ആയ റിപ്പോർട്ടാക്കി മാറ്റാൻ പറ്റും. ഇത്രയുമാണ് എന്റെ സ്വാർത്ഥത. ഒരു സെൻസേഷനും ഉണ്ടാക്കണ്ട. ഒരു നിരപരാധിയുടെ ദുരന്ത കഥ എന്നൊരു തലക്കെട്ടോടുകൂടി എന്തെങ്കിലും എഴുതി എന്നെ ഒന്ന് രക്ഷിക്കേ. അങ്ങനെയെങ്കിലും എന്റെ പെണ്ണുങ്ങളെ പറ്റിയുള്ള അഭിപ്രായം ഒന്ന് മാറിക്കിട്ടിട്ട്. ഒരു പെണ്ണ് കാരണമാണ് ഞാൻ ഇന്ന് ഈ ഗതിയിലായത്. സത്യം പറയും, നിങ്ങൾക്ക് ഗൂഢോദ്ദേശം വല്ലതും ഉണ്ടോ? ഞാൻ പൊക്കോളാം. മിസ് വേണുവിന് മരിക്കാൻ അത്ര ഭയമാണോ? എന്നായാലും നമ്മളൊക്കെ മരിക്കേണ്ടവരല്ലേ. വേണ്ട, അത്ര പെട്ടെന്നൊന്നും മരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എന്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഉള്ളതുപോലെ ആഗ്രഹങ്ങൾ എനിക്കുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന നല്ല ചന്തമുള്ള ഒരു പെണ്ണിനെ സ്വന്തമാക്കണം. പ്രേമത്തിന്റെ മധുരം എന്താണെന്ന് അറിയണം. കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ ഒരു കുടുംബം കെട്ടിപ്പടുക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ടേ മരിക്കുന്നു. ആഗ്രഹം ഇത്രയൊക്കെയുള്ളൂ? അങ്ങനെ ആചാരവിധി പ്രകാരം നടത്തേണ്ട കാര്യമൊന്നുമല്ല. അവിചാരിതമായ കണ്ടുമുട്ടൽ, ഇഷ്ടമാണോ അല്ലയോ എന്നറിയാനുള്ള ആകാംക്ഷ, ഇഷ്ടമാണ് എന്നറിയുമ്പോഴുള്ള നൊമ്പരം കലർന്നൊരു പരവേശം. പരസ്യപ്പെടുത്തി പെണ്ണെ കണ്ട എനിക്കിതൊന്നും അനുഭവിച്ചറിയാൻ കഴിയില്ല. ഇത് വല്ലാത്തൊരു അസുഖമാണല്ലോ. ആ സുഖമാണ് എന്റെ സുഖം. ഓക്കെ, കൊറേ ഓടിയതല്ലേ, ഒന്ന് വിശ്രമിക്കൂ. ഈ മുറി ഉപയോഗിക്കാം. ഇല്ലില്ല, എനിക്ക് എനിക്കിപ്പോ വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല. എന്നാ എനിക്ക് തോന്നുന്നുണ്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അല്ല, ഞാൻ Is it 66557? Yes. May I speak to Miss Sunita Menon? No, it's wrong number. Nee en kinavo, uvu nilavo, ragam tulumbum, poonden pulambo. Nee en kinavo, uvu nilavo, ragam tulumbum.
മധുമതി മലർന്നി മധുഗണ മുതിരും രതിലയ സുഖമായി അമൃതിനു കുളിരായി അഴകിനും അഴകായി ചിറകിനും തിരകായി ചിരികളിൽ ഉയിരായി വാ രാഗം തുളുമ്പും കൂന്തൻ കുഴമ്പോ താളങ്ങളിൽ കാണും സ്വപ്നങ്ങളിൽ സ്വർഗം തീർക്കുന്നുവോ നീ എൻ കിനവോ പൂവോ നിലവോ രാഗം തുളുമ്പും നീ എൻ കണ്ണീരിലും കാറ്റിൻ താരാട്ടിലും കാണും വർണ്ണങ്ങളിൽ ജന്മം തേടുന്നുവോ ഉദയം സിരകളിൽ അമൃതം മൊഴികളിൽ മധുരം മിഴികളിൽ നീലം കുളിരിന് കുളിരായി കുയിലിന് സ്വരമായി കിളിമൊഴി കളമൊഴിവാ നീ എൻ കിനവോ ഞാൻ മുഴുവൻ വായിച്ചതാണ്, പക്ഷെ ഓർത്തു വെച്ചില്ല. ഓർത്തു വെക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഒരു വട്ടം വായിച്ചിരുന്നു എന്നാ സത്യമാണോ? ഐ ആം ഷുവർ. ഐ തിങ്ക് ദ നെയിം വാസ് തോമസ് മാത്യു ഓർ മാത്യു ജോർജ്. എനി ഹൗ മാത്യു വാസ് ദേർ. ഒരു വട്ടം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മനഃശാസ്ത്രജ്ഞനെ കാണാം. അയാൾക്കൊരു പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് മേൽവിലാസം ചികഞ്ഞെടുക്കാൻ കഴിഞ്ഞെന്ന് വരും. അതെങ്ങനെ? അയാൾ വേണുവിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഉറക്കും. ഉറങ്ങുന്നത് ബോധ മനസ്സാവും. ഉപബോധ മനസ്സ് ആ നേരം ഉണരും. മറന്നുപോയത് നമ്മൾ ഓർക്കും. സുഖകരമായ ഒരു ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് നിങ്ങൾ ആണ്ടുപോവുകയാണ്. ഇതാ, ഒരു ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് നിങ്ങൾ ആണ്ടുപോവുകയാണ്. നിങ്ങൾ മറ്റൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ല. മനസ്സും ശരീരവും ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഉണരുകയാണ്. നിങ്ങളുടെ കൺപോളകൾ താനേ അടഞ്ഞു. ഇപ്പോൾ നിങ്ങളെല്ലാം വ്യക്തമായി ഓർക്കുന്നുണ്ട്. മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. അതാ ലക്ഷ്മി. ലക്ഷ്മി ടാക്സിയിൽ നിങ്ങളുടെ അടുത്തിരിക്കുകയാണ്, തൊട്ടടുത്തിരിക്കുകയാണ്. സുന്ദരിയായ ആ പെൺകുട്ടിക്ക് ഒരു ലിഫ്റ്റ് കൊടുക്കുവാൻ നിങ്ങൾക്ക് വിരോധമില്ല. മറ്റൊന്നും ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നില്ല. അവളതാ ഒരു കവർ പുറത്തെടുക്കുന്നു. ഒരു കടലാസിൽ എന്തോ എഴുതുന്നു. നിങ്ങൾക്കത് വ്യക്തമായി വായിക്കാൻ കഴിയുന്നുണ്ട്. പറയൂ, എന്താണ് അവൾ പേപ്പറിൽ എഴുതിയത്? എനിക്ക് കാണാൻ കഴിയുന്നില്ല. ലക്ഷ്മി എന്തോ എഴുതുന്നത് നിങ്ങൾ കാണുന്നില്ലേ? കാണുന്നു. അതാ ആ പേപ്പർ അവൾ കവറിനകത്തിട്ട് കഴിഞ്ഞു. അതാ ഇപ്പോൾ ലക്ഷ്മി ആ കവറിന് പുറത്തൊരു മേൽവിലാസം എഴുതുന്നു. നിങ്ങൾക്കത് ശരിക്കും കാണാൻ കഴിയുന്നുണ്ട്. തോമസ് എന്നാണോ മാത്യു എന്നാണോ? പറയൂ, നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്.
ഉണ്ട്. എന്താണ്? വായിക്കൂ. തോമസ് മാത്യു. വായിക്കൂ. തോമസ് മാത്യു, പാലസ് ലോഡ്ജ്, നന്ദപുരം, പി. ഇനി എന്താ അറിയേണ്ടത്? ഏതെങ്കിലും പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കൂ. മിസ്റ്റർ വേണു, നിങ്ങൾ ഏതോ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ആരാണവൾ? എന്താണ് അവളുടെ പേര്? അത് സുനിത മേനോൻ. നിങ്ങൾക്കവളെ വളരെ ഇഷ്ടമാണ്? എന്റെ മനസ്സിൽ ഞാൻ എന്നും ഓമനിച്ചിരുന്ന രൂപവും ഭാവമാണ് സുനിതയ്ക്ക്. എന്താ കാര്യം സാർ? എന്റെ പേര് തോമസ് മാത്യു. ഞങ്ങളെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ പാലസ് ലോഡ്ജിൽ താമസിക്കായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ട്രിവാൻഡ്രത്ത് നിന്നിട്ട് ഒരു ഫ്ലൈറ്റ് കാച്ച് ചെയ്യണം. അപ്പൊ കുറെ ലെറ്റേഴ്സ് വരാനുണ്ട്, അതൊന്ന് നോക്കി പറയാമോ? പോസ്റ്റ്മാൻ വരട്ടെ. അയ്യോ, ഫ്ലൈറ്റ് കിട്ടിയില്ലേ പിന്നെ വിസ ക്യാൻസൽ ആയിപ്പോ സാർ. വിസയോ? സാർ, ഞങ്ങൾക്ക് ഈ ഫ്ലൈറ്റ് പിടിച്ച് നേരെ കൽക്കട്ട ചെന്ന്, അവിടെ നേരെ ഫ്ലൈറ്റ് പിടിച്ച് ബോംബെ ചെന്ന്, അവിടെ നേരെ ഫ്ലൈറ്റ് പിടിച്ച് സൗദി ചെന്നില്ലെങ്കിൽ എന്റെ വിസ, എന്റെ ജോലി എല്ലാം മൊത്തത്തിൽ പോസ്റ്റ്മാൻ വരുന്നവരെ കാത്തിരുന്ന ഞങ്ങൾ ആ ആപ്പിലായി പോകും സാർ. ഏയ് മിസ്റ്റർ, നിങ്ങളാണ് തോമസ് മാത്യു എന്ന് എനിക്കറിയില്ലല്ലോ. അയ്യോ, തോമസ് മാത്യു ഞാൻ അല്ലെങ്കിൽ പിന്നെ എനിക്ക് കത്തുകൊണ്ടെന്ത് കാര്യം സാർ? സാർ, എന്റെ വിസ, എന്റെ ജോലി, സത്യമാണ് സാർ. ഞാനാണ് സാർ തോമസ് മാത്യു. ഞാനാണ് തോമസ് മാത്യു. അച്ഛനാണ് സത്യം. ഞാനാണ് സാർ തോമസ് മാത്യു. ഞാനാണ് തോമസ് മാത്യു. മാത്യു, തോമസ് മാത്യു. ഡോ ഗോപി, ഇവിടെ ഒരു തോമസ് മാത്യു ലെറ്റർ ഉണ്ടോ നോക്ക്. തോമസ് മാത്യു, നന്ദപുരം പാലസ്. ഉണ്ട് സാർ. തോമസ് മാത്യു, പാലസ് ലോഡ്ജ്, നന്ദപുരം, പിഒ. സാർ, ഈ ലെറ്റർ എന്റെ ജീവനോളം വിലയുണ്ട് സാർ. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്നെ ഈ ഗതിയിലാക്കിയത് നീയാണ്. ഇതിന്റെ പുറത്തെ മേലാസ്തെ ചൊല്ലിയാ എത്രയോ അടി ഇടി ഞാൻ വാങ്ങിച്ചു കൂട്ടിയത്. ഏതായാലും പൊട്ടിക്കട്ടെ. പിന്നല്ലാതെ എന്തോന്നാ ഇത്? സെന്റ് ജോസഫ് പ്ലസ് ഗോൺസാൽവസ്. എന്താ ഇത്? സെന്റ് ജോസഫ് പ്ലസ് ഗോൺസാൽവസ് എന്ന് വെച്ചാ സെന്റ് ജോസഫും ഗോൺസാൽവസും ആരേവന്മാര്? സെന്റ് ജോസഫ് എന്ന് പറഞ്ഞാ ഒരു ക്രിസ്തീയ മത പ്രചാരകനായിരുന്നു തോന്നുന്നു. അതൊന്നുമല്ല, ചിലപ്പോ സെന്റ് ജോസഫിനെയും ഗോൺസാൽവസിനെയും തട്ടിക്കളയ എന്ന് അവരായിരിക്കും ഉദ്ദേശിക്കുന്നത്. അടിയിൽ മൂന്ന് വെടിയുണ്ട വരച്ചു വെച്ചിരിക്കുന്നുണ്ടല്ലേ. മണ്ണാങ്കട്ട, ഇത് വെടിയുണ്ടൊന്നുമല്ല. വെടിയുണ്ട എങ്ങനെയാണോ? ഇത് മൂന്ന് നക്ഷത്രമാ. എന്നാ പിന്നെ സെന്റ് ജോസഫും ഗോൺസാൽവസും ഏതോ നക്ഷത്ര നിരീക്ഷകന്മാരായിരിക്കും. ഈ കടലാസ് കഷ്ണത്തിന് വേണ്ടിയാണോ ഇത്രയും പ്രശ്നം ഉണ്ടായത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തെങ്കിലും അർത്ഥം ഉണ്ടായിരിക്കും. എന്തർത്ഥം? അതെനിക്കെങ്ങനെ അറിയാം? പിന്നെ ആർക്കാ അറിയാവുന്നത്? ചിലപ്പോ തോമസ് മാത്യുവിന് അറിയായിരിക്കും. എന്നാ നമുക്കിത് അങ്ങേരെ തന്നെ ഏൽപ്പിച്ചേക്കാം. ഈ സാധനത്തിന് വേണ്ടി അവന്മാർ എന്നെ കൊല്ലാൻ നോക്കിയത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാകത്തത്. ഇത് നക്ഷത്രമല്ല, മൈ ഗോഡ്! ഇങ്ങനെയാണ് റോമൻ ലെറ്റേഴ്സിൽ ഡയമണ്ട്സ് എന്ന് എഴുതുന്നത്. തീർച്ചയായും ഇതെന്തോ കോഡാണ്. ഡയമണ്ട്സ്? അതെ, ഉദയവർമ്മയുടെ കൊട്ടാരത്തിന് കാണാതായ കോടിക്കണക്കിന് രൂപ വിലയുള്ള ഡയമണ്ട്സ്. ഇപ്പോൾ പലതും വ്യക്തമായി വരുന്നു. ഡയമണ്ട്സിനെ പറ്റിയുള്ള രേഖകൾ പോലീസ് കമ്മീഷണറെ ഏൽപ്പിക്കാൻ റെസ്റ്റോറന്റിൽ ചെന്നതായിരുന്നു അന്ന് ശ്രീദേവി. അവിടെ വെച്ച് കമ്മീഷണർ കൊല ചെയ്യപ്പെട്ടു. അതിനുശേഷമാണ് തോമസ് മാത്യുവിന് ഈ കവർ പോസ്റ്റ് ചെയ്യാൻ ശ്രീദേവി തീരുമാനിച്ചത്. ഡയമണ്ട്സിനെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടുകയില്ലെന്ന് മനസ്സിലായപ്പോൾ മിസ്റ്റർ വേണു പറഞ്ഞ ഡേവിഡ് ആന്റണി ഫെർണാണ്ടസിന്റെ ആളുകൾ ശ്രീദേവിയെ കൊന്നതായിരിക്കും. തോമസ് മാത്യു അപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും. ആയിരിക്കാനാണ് സാധ്യത. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ ജീവൻ രക്ഷിക്കണം. സുനിത, ഒരു കാര്യം ചെയ്യൂ. തോമസ് മാത്യുവിനെ കണ്ടിട്ട് ഞാൻ ശ്രീദേവിയെ കൊന്നിട്ടില്ലെന്ന് പറയണം. എന്റെ ജീവൻ രക്ഷിക്കാമെങ്കിൽ ഈ പേപ്പറിലെ രഹസ്യം പറഞ്ഞുതരാമെന്നും പറയണം. നമുക്ക് ഒരുമിച്ച് തന്നെ കാണാം. അയാൾ പോലീസ് ബുദ്ധി കാണിച്ച് ആദ്യം എന്നെ പിടിച്ച് ആത്താക്കും. നമുക്ക് ആകെയുള്ളൊരു പിടി ഇപ്പോൾ ഈ പേപ്പർ മാത്രമാണ്. എന്നെ രക്ഷിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ കോഡ് കൈമാറിയാൽ മതി. ഫെർണാണ്ടസ് എന്ന ദ്രോഹിയുടെ കയ്യിൽ അകപ്പെടുന്നതിന് മുമ്പ് എനിക്ക് സംരക്ഷണം കിട്ടണം. ഓക്കെ, ഞാൻ തോമസ് മാത്യുവിനെ മീറ്റ് ചെയ്യാം. ഹലോ,
Are you Mr. Thomas Matthew? Yes. Yes. ഞാനാണ് തോമസ് മാത്യു. പ്ലീസ് കം ഇൻ. താങ്കൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. അതെ. ശ്രീദേവി എന്ന പെൺകുട്ടി ഒരു കവർ കമ്മീഷണറെ ഏൽപ്പിക്കാൻ ഡെൻമൂൺ റിസോർട്ടിൽ ചെന്നു. അവളത് കമ്മീഷണറെ ഏൽപ്പിക്കുന്നതിന് മുൻപ് ഏതോ ആക്രമികൾ കമ്മീഷണറെ കൊല ചെയ്തു. പിന്നീട് ആ കവർ താങ്കളുടെ പേരിൽ പോസ്റ്റ് ചെയ്തു. ശ്രീദേവി മരിച്ചു. ഏതോ ഒരു ഡേവിഡ് ആന്റണി ഫെർണാണ്ടസിന്റെ ആളുകളാണ് ഈ രണ്ട് കൊലപാതകങ്ങളും പിന്നിൽ ഉണ്ടായിരുന്നെന്ന് മനസ്സിലായി. ശ്രീദേവി താങ്കളുടെ പേർക്ക് അയച്ച കവർ കൈക്കലാക്കാൻ വേണ്ടി ഫെർണാണ്ടസിന്റെ ആളുകൾ വേണുഗോപാൽ എന്നൊരു നിരപരാധിയെ കൊല്ലാക്കൊല ചെയ്തു. വേണുഗോപാൽ ഇപ്പോൾ എവിടെയുണ്ട്? ശ്രീദേവിയെ കൊന്നത് അയാളാണെന്ന് പോലീസ് സംശയിക്കുന്നു. ഡയമണ്ട്സിനെ പറ്റിയുള്ള ചില രേഖകളാണ് ആ കവറിലുള്ളതെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ആ കവർ ഇപ്പോൾ ഞങ്ങളുടെ പക്കലുണ്ട്. എന്നാൽ അതിങ്ങ് തന്നേക്കും. പക്ഷേ വേണുഗോപാലിനെ രക്ഷിക്കാമെന്ന് താങ്കൾ ഉറപ്പു തരണം. ഡയമണ്ട്സിനെ പറ്റിയുള്ള രേഖകൾ എന്നെ, അതായത് പോലീസിനെ ഏൽപ്പിച്ചാൽ വേണു ശ്രീദേവിയെ കൊന്നിരിക്കാനിടയില്ലെന്ന് വാദിക്കാമല്ലോ. ഡയമണ്ട്സിൽ താല്പര്യമില്ലെങ്കിൽ വേണു എന്തിന് ശ്രീദേവിയെ കൊല്ലണം? തീർച്ചയായും എനിക്ക് വേണുവിനെ രക്ഷിക്കാൻ കഴിയും. ഇറ്റ്സ് എ വേർഡ്. താങ്ക് യു സർ. നോട്ട് അറ്റ് ഓൾ. ആ കവറിങ് തന്നേക്കു. അത് കൊണ്ടുവന്നിട്ടില്ല. വൈ? ഫെർണാണ്ടസിന്റെ ആളുകൾ എപ്പോൾ എവിടെ വെച്ച് ഞങ്ങളുടെ മുന്നിൽ എത്തുമെന്നറിയില്ല. ആ കവർ അവരുടെ കൈ കിട്ടിയാൽ മാത്രമല്ല, രക്ഷിക്കാമെന്ന് സാറിന്റെ ഉറപ്പ് കിട്ടിയിട്ട് അത് ഏൽപ്പിക്കാമെന്ന് മിസ്റ്റർ വേണു പറഞ്ഞു. നാളെ കാലത്ത് 10 മണിക്ക് ന്യൂ തിയേറ്ററിൽ വന്നാൽ ആ കവർ സാറിനെ ഏൽപ്പിക്കാം. ഓക്കെ ഓക്കെ. അതിനു മുൻപ് മറ്റാരെയും ആ കവർ ഏൽപ്പിക്കരുത്. അത് മിസ്റ്റർ വേണുവിനോട് പറഞ്ഞേക്കൂ. His life is secure. I can assure you. Thank you, sir. Bye. Excuse me, തീപ്പെട്ടി ഉണ്ടോ? ഇല്ല. Welcome, Mr. Thomas Matthew. I'm sorry, Mr. ഉദയ വർമ്മ. പേര് മാറ്റി താമസിക്കുന്നത് കൊണ്ട് കണ്ടുപിടിക്കാൻ അല്പം വിഷമിച്ചു. സാരമില്ല, എന്റെ പേര് ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്. ഹലോ, എസ് ഐ മിസ്റ്റർ രാജഗോപാൽ അല്ലേ? യെസ്, രാജഗോപാൽ ഹിയർ. ഞാൻ കൊന്നിട്ടില്ല സാർ. ആരെ? ആരെയും ഞാൻ കൊന്നിട്ടില്ല സാർ. ആരാ നിങ്ങൾ? ഞാൻ രാംദാസ്. ഉദയവർമ്മയെ കൊല്ലുന്നതായി ഞാൻ അഭിനയിച്ചതാണ് സാർ. കമ്മീഷണർക്കും എനിക്കും ഉദയവർമ്മയ്ക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യ നാടകമായിരുന്നു അത്. കമ്മീഷണർ മരിച്ചതോടെ പിന്നെ എനിക്ക് ആരുമില്ലാതായി. ഉദയവർമ്മ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. എവിടെയാണെന്ന് അറിയില്ല. സാറിന് എന്നെ രക്ഷിക്കാൻ കഴിയുമോ? എവിടെ നിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അത് ഞാൻ പറയില്ല സാർ. നിങ്ങൾ എന്നെ വന്ന് കാണും. കാണുന്നതിന് മുമ്പ് സാർ ഉദയവർമ്മ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എന്തായാലും നിങ്ങൾ എന്റെ വീട്ടിലേക്ക് ഒന്ന് വരൂ. അകത്താക്കാനല്ലേ സാറേ? ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എന്നെ ശിക്ഷിച്ചാൽ ദൈവം പുറക്കില്ല കേട്ടോ. എന്നെ രക്ഷിക്കാമെന്ന് ഞാനല്ലേ പറയുന്നത്. അങ്ങനെ ഇപ്പൊ സാറ് രക്ഷിക്കണ്ട. ആദ്യ വർമ്മയെ കണ്ടുപിടിക്കും സാറേ. സാർ എവിടെ നിന്നാ സംസാരിക്കുന്നത്? എവിടെ നിന്നാണോ? ആദ്യ വർമ്മയെ കണ്ടുപിടിക്കും സാറേ. എവിടെ നിന്നാ സംസാരിക്കുന്നത് പറയില്ലേ? പറയാൻ ഇപ്പൊ മനസ്സില്ല. റാസ്കൽ റാസ്കൽ തന്റെ അച്ഛൻ പോവാ. ഹലോ 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 ഹലോ. സോറി, ഞാൻ അല്പം വൈകി. വേണു എവിടെ? തിയേറ്ററിനകത്തുണ്ട്. വിളിക്കൂ. ക്യാച്ച്.